നമസ്കാരം, ഗ്ലോബൽ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KSTA ഇരിക്കൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ LSS USS മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കാഞ്ഞിലേരി അലക്സ് നഗർ പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്ത്. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും തകർത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രതിഷേധ മാർച്ച്. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യൂത്ത് കോൺഗ്രസ് KSU അസംബ്ലി കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ DYSP ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീനിഷ് TP അധ്യക്ഷത വഹിച്ചു. KSU നിയോജകമണ്ഡലം പ്രസിഡന്റ് ആകാശ് ഭാസ്കരൻ, ഗോകുൽ ഗോപി എന്നിവർ പ്രസംഗിച്ചു. KP മഹിത, വൈശാഖ് PV, നവനീത് നാരായണൻ, സേതു V, അരുൺ ആലയിൽ, പ്രണവ് കരേള, ഭരത് ഡി പൊതുവാൾ, അർജുൻ കോറോം എന്നിവർ നേതൃത്വം നൽകി. KSTA ഇരിക്കൂർ ഉപജില്ലാ അക്കാദമിക് കൗൺസിൽ LSS USS മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. ഉപജില്ലാതല ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. KSTA ജില്ലാ വൈസ് പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MV നാരായണൻ, ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക ഓമന AD, KSTA ഉപജില്ലാ കമ്മിറ്റി അംഗം വിനോദ് EV എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. KSTA ഉപജില്ലാ സെക്രട്ടറി ശിവപ്രസാദ് KP സ്വാഗതവും ഉപജില്ലാ ട്രഷറർ സുനിൽകുമാർ TVO നന്ദിയും പറഞ്ഞു. ഇരിക്കൂർ ഉപജില്ലയിലെ 5 കേന്ദ്രങ്ങളിലാണ് LSS USS മാതൃകാ പരീക്ഷ നടക്കുന്നത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം, UPS നെടുവാലൂർ, UPS പയ്യാവൂർ, ശാരദാവിലാസം AUPS പരിക്കളം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂർ എന്നീ സ്കൂളുകളാണ് മാതൃകാ പരീക്ഷാ കേന്ദ്രങ്ങൾ. നമുക്ക് സാധ്യമാവേണ്ടതാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്കുള്ള ചില പോരായ്മകൾ. നമ്മുടെ ഹൃദയമുണ്ടിപ്പ് കൂട്ടുന്ന എപ്പോഴാണ്? കോവിഡിന്റെ ഭാഗമായി ചൈനയിൽ വലിയ രീതിയിൽ രോഗബാധിതരായപ്പോ നമ്മുടെ മക്കളെല്ലാം അവിടെ പോയവർ തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പൊ ഉക്രൈന്റെ യുദ്ധത്തിന്റെ ഭാഗമായി എത്ര പേരാ തിരിച്ചു വന്നത്? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെയാവുന്നു? നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ
എല്ലാ ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കിയാലാണ് ഈ രംഗത്ത് നമ്മുടെ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധ്യമാവുക. ആ നിലയിലുള്ള പരിഷ്കാരങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെല്ലാം നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയണം. അതിനാവശ്യമായ എല്ലാ പ്രവർത്തന രംഗത്തും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ഈ മേഖലയിലുള്ള അധ്യാപക സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ, നാം ഒന്നിച്ച് പുതിയങ്ങളും രക്ഷിതാക്കളും എല്ലാം ഒന്നിച്ച് പരിശ്രമിച്ചാൽ നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാ വണ്ണം വിദ്യാഭ്യാസത്തിന് ഒരു ഹബ്ബായി മാറ്റാൻ സാധ്യമാവുന്ന പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാം സഹായിക്കാം. അതിനു വേണ്ടി എല്ലാം കൂടെ പ്രവർത്തനം എന്നിറക്കി തന്നെ കെ എസ് ടി സ്വീകരിക്കുന്ന ഈ നിലപാട് ഞാൻ ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ മത്സരപരീക്ഷയുടെ ഭാഗമായി മോഡൽ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്ന എല്ലാ വിദ്യാർത്ഥികളെയും അവരെയും കൂട്ടി വന്ന എല്ലാ രക്ഷിതാക്കളെയും ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. കാലൊടിക്കാൻ വരുന്നവർ കൈയുണ്ടോ എന്ന് നോക്കണം. ഡിവൈഎഫ്ഐയെ വെല്ലുവിളിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തി. കണ്ണൂരിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയ ആളുകളെ ഡിവൈഎഫ്ഐ ആക്രമിക്കുകയാണ്. ഭരണത്തിന്റെ സ്വാധീനത്തിൽ വെച്ചുകൊണ്ട് പരിക്കേറ്റ ആക്രമിക്കപ്പെട്ട ആളുകൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞുകൊണ്ട് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനകത്തേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് അവരെ സമൂഹബന്ധത്തിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ല, കാല് തല്ലി പിടിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന ഡിവൈഎഫ്ഐയുടെ. ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, അങ്ങനെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കാല് തല്ലി പിടിക്കാൻ അദ്ദേഹം ആലോചിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കൈയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം ഞങ്ങളങ്ങനെ എല്ലാവരെയും ഓടി നടന്ന് തല്ലുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്ത് ഒറ്റ തിരിഞ്ഞ് ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ നേതാക്കന്മാരെ ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ അവരെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്ന് മാത്രമല്ല അവരുടെ സുരക്ഷിതത്തോട് ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം അങ്ങനെ തല്ലാനും കൊല്ലാനൊന്നും വിട്ടുകൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങനത്തെ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും യൂത്ത് കോൺഗ്രസ് വിട്ടുകൊടുക്കില്ല. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പരസ്യമായി പ്രഖ്യാപിക്കുന്നു, കാല് തല്ലിയെടുക്കുന്നു. ഞാൻ വീണ്ടും വെല്ലുവിളിച്ച് പറയുന്നു, അദ്ദേഹം അത് ആലോചിക്കാനുള്ള സമയം അദ്ദേഹത്തിന് കിട്ടില്ല. കാരണം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള സമരത്തിനകത്ത് ഞങ്ങൾ എവിടെയാ സംഘർഷത്തിലേക്ക് പോയത്? കണ്ണൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ. തെങ്ങിൽ കുടുങ്ങിപ്പോയ ചെത്തുതൊഴിലാളിയെ അഗ്നിരക്ഷാ സേനയെത്തി രക്ഷപ്പെടുത്തി. തളിപ്പറമ്പ് നണിയൂർ നമ്പ്രം കള്ളുഷാപ്പിന് സമീപം കള്ളു ചെത്താൻ തെങ്ങിൽ കയറിയ ചെറുപാഴ്ശിയിലെ ചെത്തുതൊഴിലാളി കാമ്രത്ത് ഷിബുവിനെ അഗ്നിരക്ഷാ സേനയെത്തി താഴെ ഇറക്കി. 35 അടിയോളം ഉയരത്തിലുള്ള തെങ്ങിൻ്റെ മണ്ടയിൽ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ഷിബു കുടുങ്ങിപ്പോയത്. ക്ഷീണിതരാണെന്നറിഞ്ഞപ്പോൾ മറ്റു രണ്ട് തൊഴിലാളികൾ ചേർന്ന് ഷിബുവിനെ തെങ്ങിൻ്റെ മണ്ടയിൽ കെട്ടിനിർത്തിയിരുന്നു. നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നിലുണ്ടായി. രണ്ടാളുകളുടെ സഹായത്തോടെ അഗ്നിരക്ഷാ സേനാംഗങ്ങളായ പി.വി. ഗിരീഷ്, കെ.വി. അനൂപ്, കെ.പി. ഉമേഷ് എന്നിവരും തെങ്ങിൽ കയറി റെസ്ക്യൂ നെറ്റ് വഴി ചെത്തുതൊഴിലാളിയെ താഴെയിറക്കി. പിന്നീട് ആശുപത്രിയിലെത്തിച്ച് ശുശ്രൂഷ നൽകി. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ സി.പി. രാജേഷ്, ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫിലിപ്പ് മാത്യു, കെ.വി. സഹദേവൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സ്കൂൾ വിട്ട സമയത്ത് റോഡിലെത്തിയ കല്ലുലോറികൾ തടഞ്ഞു. ശ്രീകണ്ഠാവരം ഹൈസ്കൂളിന് മുന്നിലാണ് ലോറികൾ തടഞ്ഞത്. ശ്രീകണ്ഠാവരം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ക്ലാസ് വിട്ട സമയത്ത് റോഡിൽ വന്ന കല്ലുലോറികൾ പോലീസ് ഹോം ഗാർഡ് തടഞ്ഞു നിയന്ത്രിച്ചു. വിദ്യാർത്ഥികൾ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് വിദ്യാർത്ഥികളുടെ സുഗമ സഞ്ചാരത്തിനു വേണ്ടി സീബ്ര ലൈനു സമീപത്തായി കല്ലുവണ്ടികൾ തടഞ്ഞു നിർത്തിയത്. ചില ലോറികൾ നിയമം ലംഘിച്ച് കടന്നുപോയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് അതുവഴി വന്ന ചെങ്കല്ല് നിറച്ച ലോറികൾ തടഞ്ഞു മാറ്റി നിർത്തിയത്. വിദ്യാർത്ഥികൾ റോഡ് മുറിച്ചു കടന്നു പോയതിനു ശേഷമാണ് ലോറികൾ പോകാൻ അനുവദിച്ചത്. പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാത്തതിനാൽ വാഹന ഗതാഗതം ആരംഭിക്കാനാകാതെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കാഞ്ഞിലേരി അലക്സ് നഗർ നിവാസികൾ. 4 വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന പാലത്തിന്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയരുകയാണ്. കാലങ്ങളായുള്ള മലയോര ജനതയുടെ ആവശ്യമാണ്. മടമ്പുമ്പുഴയ്ക്ക് കുറുകെ അലക്സ് നഗറിനെയും കാഞ്ഞിലേരിയും തമ്മിൽ ബന്ധിപ്പിച്ചുള്ള പാലം ജനങ്ങളുടെ മുറവിളിക്കൊടുവിൽ 10 കോടിയിലധികം രൂപ വകയിരുത്തി പുതിയ പാലത്തിനായി 4 വർഷങ്ങൾക്ക് മുൻപ് നടപടികൾ കൈക്കൊണ്ടു. നിർമ്മാണം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ കരാറുകാർക്ക് സാമ്പത്തിക ബാധ്യത മൂലം പാലം പണി നിർത്തിവെക്കേണ്ടി വന്നു. ഇതോടെയാണ് മലയോരത്തിന് ഏറെ ഗുണകരമാവുന്ന പാലം നിർമ്മാണം പാതി പൂർത്തിയായ തൂണുകളിൽ മാത്രമായി ഒതുങ്ങിയത്. 2018 പണി തുടങ്ങിയതാണ്. 2022 ഇപ്പം ഇപ്പം ഇതുവരെ അതിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പം പഴയ കോൺട്രാക്ടറെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് പഴയ അവരുടെ കമ്പിയും അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് ഒഴിവാകാൻ പറഞ്ഞിരിക്കുകയാണ്.
അത് കഴിഞ്ഞ് പുതിയ ടെൻഡർ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ബാങ്ക് സംബന്ധമായിട്ട് എന്തോ പ്രശ്നമായിട്ടാണ് അവരത് പണി ഇട്ട് തല്ലിപ്പോയത്. ലോണ് കിട്ടാൻ എന്തോ കാലതാമസം വന്നതിൻ്റെ മുകളിലാണ് ഇങ്ങനെ സംഭവിച്ചത് അവർക്ക്. അതാണ് അതിനകത്തെ മെയിനായിട്ടുള്ള കാര്യം എന്ന് അവർ പറയുന്നത്. ഗതാഗത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കിലോമീറ്റർ റോഡിൽ കൂടെ ഇപ്പം നടന്നു പോകുമ്പോൾ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ റോഡും പാലം കൂടെ കൂടിയിട്ടാണ് ഈ ടെൻഡർ വെച്ചിരിക്കുന്നത്. പണി തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. ഇപ്പം നോക്കുമ്പം ആരുമില്ല. ഇപ്പം ആ റോഡിന് ഒരു കുണ്ട് നടത്താനോ ഒരു കുഴിയാകത്താനോ ഒരു മനുഷ്യൻ പോലും ഇല്ല. ഒരു സാധനം പഞ്ചായത്തുകാർ മുനിസിപ്പാലിറ്റി പറയും, മുനിസിപ്പാലിറ്റിക്കാരൊക്കെ അവരുടെ അവകാശത്തിൽപ്പെട്ടതല്ല ആ റോഡ്. വീടുപടി പറയും ഇപ്പം മഴയായിപ്പോയി, അതാണ് ഇപ്പം ചെയ്യാൻ പറ്റിയായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം നടന്നു പോകാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം നമുക്കുള്ളത്. ശ്രീകണ്ഠാപുരം പയ്യാവൂർ ടൗണുകളിലേക്ക് പോകേണ്ടവർക്ക് 100-ലധികം രൂപ മുടക്കി ഓട്ടോറിക്ഷ വിളിച്ച് ഐച്ചേരിയിലോ കണിയാർവയലിലോ പോകേണ്ട ഗതികേടിലാണ്. പൊതുവാഹന ഗതാഗത പ്രശ്നം രൂക്ഷമായ റൂട്ടിൽ പുതിയ ബസ് സർവീസുകൾ ആരംഭിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇപ്പം പോണെങ്കിൽ ഒന്നെങ്കിൽ ഇതിലെ മടവം വഴിക്ക് പോകണം, അല്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഇവിടെ ജില്ലയും ബസ് ഉണ്ടായിരുന്നു, ഇപ്പം ബസ്സൊന്നും ഇല്ല. കാലം വന്നില്ലെങ്കിൽ ഓട്ടോ പിടിച്ച് ഐശ്വര്യ ചെന്നിറങ്ങി ഐശ്വര്യപ്പാലും 65 രൂപയോളം കൊടുക്കണം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഐശ്വര്യ എത്തിക്കഴിഞ്ഞാൽ പയ്യാവർ എരുവിശി കുഴിയാമല അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിലെത്താൻ പിന്നെ അതുപോലെ എയർപോർട്ടിലേക്ക് പോകാനും മട്ടന്നൂർ ദിവസം വഴി എളുപ്പ വഴിയാണ്. അവർ ശരിയാവുമെന്ന് പറഞ്ഞു, റോഷി വന്നു റോഷി പറഞ്ഞു. പക്ഷേ പുള്ളി ജലസേന വകുപ്പാണ്, പുള്ളി വാർത്ത പരിപാടിക്ക് വന്നതാണ്. അപ്പം ഞങ്ങൾ കാണിച്ചപ്പോൾ പറഞ്ഞു ഞാൻ 31 മെയ്യിൽ പിന്നെ തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതനുസരിച്ച് ഒരാളെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എൻ്റെ ശരിയായ റിപ്പോർട്ട് അവർ ആൾക്കാർ വന്നായിരുന്നുണ്ട്. നിർമ്മാണം പാതിവഴിയിലായ പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന ആവശ്യം ജനങ്ങളിൽ നിന്നും ഉയരുമ്പോഴും മാസങ്ങൾ മുന്നോട്ടു പോകുന്നതല്ലാതെ പ്രവൃത്തികൾ യാതൊന്നും ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇത് ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാട് ആഗ്രഹിക്കുന്ന ഒരു പാലമാണ്. കാഞ്ഞിലേരിക്കും അലക്സ് നഗറിനും കുറുകെയുള്ള ഒരു പാലമാണ് ഇപ്പോൾ നിർമ്മാണം പാതിവഴിയിലായി ഇപ്പോൾ നിലകൊള്ളുന്നത്. കണ്ണൂർ എയർപോർട്ട് മുതൽ മലയോരത്തിൻ്റെ നാനാ ഭാഗത്തേക്ക് പോകാനുള്ള ആളുകൾക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു പാലം പണിയാണ് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണം പൂർത്തിയാകാതെ ഇപ്പോഴും നിലകൊള്ളുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ എത്രയും വേഗം മാറ്റി പാലം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ക്യാമറമാൻ വിജേഷ് പഴശിക്കൊപ്പം ഡോളമി മുണ്ടാനൂർ, ഗ്ലോബൽ വിഷൻ. കൃഷിയിടങ്ങളും പാർപ്പിടങ്ങളും വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി AKS ആലക്കോട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AKS ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കെ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 55 കുടുംബങ്ങൾ അവിടെ അവർക്ക് ഭൂമി കൊടുത്തിട്ടുണ്ട്. ഈ കാട്ടാനയുടെ ശല്യം മൂലം 20 ചുവടെ കുടുംബങ്ങളാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഈ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗതാഗത സൗകര്യമില്ല. അവിടെ കയറിക്കടക്കാൻ വീട് എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല. ബഹുഭൂരിപക്ഷം ആളുകളും താമസിക്കുന്നത് ഷെഡിനകത്താണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന വീടുകളിലാണ് അല്ലെങ്കിൽ കുടിലുകളിലാണ് കാട്ടാനയെ ഭയന്ന് അവിടുത്തെ കുടുംബങ്ങൾ ഇപ്പോൾ താമസിച്ചു വരുന്നത്. നിരവധി തവണ ഈ ഫോറസ്റ്റ് അധികാരികളുടെ ശ്രദ്ധയിൽ അവിടുത്തെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒരു 10-12 ആനകൾ ഈ പുനരധിവാസ മേഖലയിൽ വന്ന് തമ്പടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി. അങ്ങനെ വന്നപ്പോ അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന കൃഷിക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. കുടിലുകൾ തകർക്കപ്പെട്ട AKS വില്ലേജ് ജില്ലാ സെക്രട്ടറി PR ഷാജി അധ്യക്ഷത വഹിച്ചു.
പി കെ സുരേന്ദ്രൻ, സാബു തുടങ്ങിയവർ പങ്കെടുത്തു. പഠന മികവിന് മലയാളി പെൺകുട്ടിയെ ദുബായ് സർക്കാർ ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ മൊഗേരി വള്ളിയായി സ്വദേശിനി ഫിദ ഷെറിനെയാണ് ഈ അംഗീകാരം തേടിയെത്തിയത്. ദുബായ് ഡീമൗണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഫിദ. പ്ലസ് ടു പരീക്ഷയിൽ ലഭിച്ച ഉയർന്ന മാർക്കാണ് ഫിദയെ ഈ അംഗീകാരത്തിന് അർഹയാക്കിയത്. മൊഗേരി പഞ്ചായത്തിലെ വള്ളിയായി യു പി സ്കൂളിന് സമീപം പാറേമൽ അഷ്റഫിൻ്റെയും സാജിറയുടെയും മകളാണ്. സഹോദരൻ മുഹമ്മദ് ഹാനി ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ എട്ടാം തരം വിദ്യാർത്ഥിയാണ്. നിക്ഷേപകർ, സംരംഭകർ, പ്രത്യേക വൈദഗ്ധ്യമുള്ളവർ, ഗവേഷകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കാണ് ഗോൾഡൻ വിസ ലഭിക്കുക. ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് കുറഞ്ഞത് 95% ഗ്രേഡ് നിർബന്ധമാണ്. സർവകലാശാലാ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞത് 3.75 ഗ്രേഡ് പോയിന്റ് ആവറേജ് ഉണ്ടായിരിക്കണം. മികച്ച നിലയിൽ പഠിക്കുന്ന കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്കും ഗോൾഡൻ വിസയുടെ ആനുകൂല്യം ലഭിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, കെ എസ് ചിത്ര തുടങ്ങിയവർക്കു ലഭിച്ച അതേ അംഗീകാരമാണ് ഫിദ എന്ന മിടുക്കിയെയും തേടിയെത്തിയിരിക്കുന്നത്. 2019 യു എ ഇ ഗോൾഡൻ വിസ സമ്പ്രദായം നടപ്പാക്കിയത്. 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ആണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. കാലാവധി കഴിഞ്ഞാൽ സ്വമേധയാ വിസ പുതുക്കി നൽകും. മാതാപിതാക്കളോടൊപ്പം ദുബായിൽ താമസിച്ച് പഠനം നടത്തുകയാണ് ഫിദ. ഫിദയ്ക്ക് ലഭിച്ച അംഗീകാരത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അവധിക്ക് നാട്ടിലെത്തിയ പിതാവ് അഷ്റഫ് പറഞ്ഞു. മൊഗേരി യു എ ഇ സൗഹൃദ കൂട്ടായ്മയുടെ വൈസ് പ്രസിഡന്റും സജീവ ജീവകാരുണ്യ പ്രവർത്തകനും പ്രവാസി വ്യവസായിയും കൂടിയാണ് അഷ്റഫ്. പ്രവാസി കൂട്ടായ്മ രക്ഷാധികാരി നൌഫൽ മൊഗേരി വീട്ടിലെത്തി കുടുംബത്തെ അനുമോദിച്ചു. മൊഗേരി പഞ്ചായത്തിന് തന്നെ അഭിമാന മുഹൂർത്തമാണിതെന്ന് നൌഫൽ മൊഗേരി പറഞ്ഞു. പഠന മികവിലൂടെ ദുബായ് സർക്കാരിന്റെ അംഗീകാരം നേടിയ ഫിദയ്ക്കും കുടുംബത്തിനും അനുമോദന പ്രവാഹം തുടരുകയാണ്. പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി എനിക്ക് യു എ ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസ ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വീണ്ടും സ്വർണം പിടികൂടി. കണ്ണൂർ വിമാനത്താവള യാത്രക്കാരനിൽ നിന്ന് 899 ഗ്രാം സ്വർണം പിടികൂടി. കസ്റ്റംസും DRIയും നടത്തിയ പരിശോധനയിലാണ് 47 ലക്ഷം വില വരുന്ന സ്വർണം പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി ഹസീഫ് അബ്ദുള്ള ഹനീഫിൽ നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത്. അസിസ്റ്റന്റ് കമ്മീഷണർ മുഹമ്മദ് ഫൈസ് TP യുടെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത്. സൂപ്രണ്ടുമാരായ ബേബി PV, മുരളി PP, ഇൻസ്പെക്ടർമാരായ അശ്വിന നായർ, പങ്കജ്, സൂരജ് ഗുപ്ത, ജുബർ ഖാൻ, ഹെഡ് ഹവീൽദാർ ശശീന്ദ്രൻ, വുമൺ സെർച്ചർ ശിശിര, അസിസ്റ്റന്റ് ഹരീഷ് എന്നിവർ സ്വർണം പിടികൂടിയ ടീമിലുണ്ടായിരുന്നു. GCC KMCC ഇരിക്കൂറിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണ മത്സര വിജയികളെയും യുവ ഡോക്ടർമാരെയും ആദരിച്ചു. GCC KMCC ഇരിക്കൂറിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കഴിഞ്ഞ റമദാനിൽ നടത്തിയ മുസാബക്ക സീസൺ 4 ഖുർആൻ പാരായണ മത്സര വിജയികളെയും MBBS പഠനം പൂർത്തീകരിച്ച യുവ ഡോക്ടർമാരായ ടി അനീസ, മാജിദ് അബ്ദുൾ ഗാഫ്, ജദീർ കാസിം എന്നിവരെ ആദരിച്ചു. ഖുർആൻ പാരായണ മത്സര വിജയികൾക്ക് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും യുവ ഡോക്ടർമാർക്ക് മൊമൻറ്റോയും നൽകി. KR ഇബ്രാഹിം സ്മാരക മിനി കോൺഫറൻസ് ഹാളിൽ ചേർന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MPA റഹീം ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു. PK ഷംസുദ്ദീൻ, MP ഹംസ, MP ഹനീഫ, N ഷിഹാബുദ്ദീൻ, TC മർസൂഖ്, KP അസീസ് മാസ്റ്റർ, KK സത്താർ ഹാജി, MP അഷ്റഫ്, UP അബ്ദുറഹ്മാൻ, ഫഹീം സ്കൈലോൺ, അൻവർ യൂണിയോമാർട്ട്, അമർ ഷാ, വിഹാഷിം, AP അഷ്റഫ്, ഷറഫ് ഗിണാക്കൂൽ, NV അനസ്, MC അഷ്റഫ്, TC റിയാസ്, ദിൽഷാദ് കീത്തടത്ത് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.